നമസ്കാരം സംസ്ഥാനത്ത് ഹലാൽ വിവാദം കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ തുടർന്ന് പലതരത്തിലുള്ള രൂക്ഷ പ്രതികരണങ്ങളും സമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് ഇപ്പോഴിതാ ഭക്ഷണത്തിന് മതമില്ല എന്ന മുദ്രാവാക്യത്തോടെ ഹലാൽ വിവാദത്തിൽ ഫുഡ് സ്ട്രീറ്റ് സംഘടിപ്പിക്കാൻ ഡിവൈഎഫ്ഐ തീരുമാനിച്ച സാഹചര്യത്തിൽ ദേശീയ അധ്യക്ഷൻ എ എ റഹീമിന് മുന്നിൽ ചോദ്യ ശരങ്ങളുമായി എത്തിയിരിക്കുകയാണ് ബി നേതാവ് സന്ദീപ് വാചസ്പതി ഭക്ഷണത്തിൽ മതം കലർത്തുക എന്നത് ഒരു പുരോഗമന സമൂഹത്തിന് ചേർന്നതല്ല എന്നതാണല്ലോ ഈ പരിപാടിയിലൂടെ ഡിവൈഎഫ്ഐ സമൂഹത്തിന് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം ഇത് വളരെ നല്ല കാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയ സന്ദീപ് വാചസ്പതി പോസ്റ്ററിൽ ഗുരുതരമായ ഒരു പിഴവ് കടന്നുകൂടിയതായി ശ്രദ്ധയിൽപ്പെടുത്താനാണ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നും കുറിച്ചു ഹോട്ടലുകളിൽ ഹലാൽ ബോർഡ് വയ്ക്കുന്നവരാണോ ഭക്ഷണത്തിൽ മതം കലർത്തുന്നത് ഭക്ഷണത്തിൽ മതത്തിന് സ്ഥാനമില്ലാത്തതിനാൽ ഡിവൈഎഫ്ഐ നടത്തുന്ന ഫുഡ് സ്ട്രീറ്റിൽ പന്നിയിറച്ചിയും ഉണ്ടാകുമല്ലോ അല്ലേ എന്നിങ്ങനെ എട്ട് ചോദ്യങ്ങളാണ് എ എ റഹീമിനോട് സന്ദീപ് വാചസ്പതി ഉന്നയിക്കുന്നത് സന്ദീപ് വാചസ്പതിയുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട എ എ റഹീമിന് ഭക്ഷണത്തിൽ മതം കലർത്തുന്നതിനെതിരെ ഡിവൈഎഫ്ഐ ഫുഡ് സ്ട്രീറ്റ് എന്ന പേരിൽ ഒരു പരിപാടി നടത്തുന്നതായി അറിഞ്ഞു വളരെ നല്ല കാര്യം ഭക്ഷണത്തിൽ മതം കലർത്തുക എന്നത് ഒരു പുരോഗമന സമൂഹത്തിന് ചേർന്നതല്ല എന്നതാണല്ലോ ഈ പരിപാടിയിലൂടെ ഡിവൈഎഫ്ഐ സമൂഹത്തിന് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം പക്ഷേ പരിപാടിക്കായി തയ്യാറാക്കിയ പോസ്റ്ററിൽ ഗുരുതരമായ ഒരു പിഴവ് കടന്നുകൂടിയതായി ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാനിത് കുറിക്കുന്നത് ഹലാൽ എന്ന വാക്ക് ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ടതാണെന്ന് റഹീമിന് അറിയുന്നതാണല്ലോ ഹലാൽ എന്നാൽ ഇസ്ലാമിന് അനുവദനീയമായത് എന്നാണല്ലോ അർത്ഥം ആ സാഹചര്യത്തിൽ എൻ്റെ ചില സംശയങ്ങൾക്ക് റഹീം മറുപടി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒന്നാമതായി സന്ദീപ് വാചസ്പതി തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ് ഹോട്ടലിൽ ഹലാൽ ബോർഡ് വയ്ക്കുന്നവരാണോ ഭക്ഷണത്തിൽ മതം കലർത്തുന്നത് അതോ അത് വേണ്ടെന്ന് പറയുന്നവരോ ഹലാലായ ഭക്ഷണം മാത്രമേ കഴിക്കൂ എന്ന് ഷാഠ്യം പിടിക്കുന്നവരല്ലേ ഭക്ഷണത്തിൽ മതം കലർത്തുന്നത് ഹലാൽ ഭക്ഷണം എന്നത് ഒരു തരത്തിൽ അയിത്താചരണം തന്നെയല്ലേ എന്നും സന്ദീപ് വാചസ്പതി ചോദിക്കുന്നുണ്ട് ഇതിനു പുറമെ ഖുറാൻ അനുശാസിക്കുന്ന തരത്തിൽ മാത്രം പാചകം ചെയ്യുന്നതല്ലേ ഭക്ഷണത്തിലെ മതമെന്നും അദ്ദേഹം ചോദിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഡിവൈഎഫ്ഐ പ്രതിഷേധം ഹലാൽ ഭക്ഷണത്തിന്റെ പ്രചാരകർക്ക് എതിരെയല്ലേ വേണ്ടതെന്നും സന്ദീപ് വാചസ്പതി തുറന്നടിക്കുന്നുണ്ട് ഭക്ഷണത്തിൽ മതത്തിന് സ്ഥാനമില്ലാത്തതിനാൽ ഡിവൈഎഫ്എ നടത്തുന്ന ഫുഡ് സ്ട്രീറ്റിൽ പന്നിയിറച്ചിയും ഉണ്ടാകുമല്ലോ അല്ലേ എന്നും വളരെ രസകരമായി അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് ഉസ്താദ് മന്ത്രി ചൂതിയാൽ മാത്രമേ ഭക്ഷണം ഭക്ഷ്യയോഗ്യമാകൂ എന്ന വാശി മതനിരപേക്ഷ സമൂഹത്തിന് ചേർന്നതാണോ ഭക്ഷണത്തിൽ തുപ്പുന്നത് അനുസരിച്ച് ആണെന്നും വേണമെങ്കിൽ കഴിച്ചാൽ മതിയെന്നുമുള്ളത് നിലപാട് തീവ്രവാദമല്ലേ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഈ ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി ഉത്തരം തേടുമ്പോഴാണ് ഭക്ഷണത്തിൽ മതം കലർത്തുന്നത് സംഘപരിവാറല്ല മുസ്ലിം തീവ്രവാദമാണെന്ന് മനസ്സിലാവുക അതോടെ നിങ്ങളുടെ പോസ്റ്ററിൽ കടന്നുകൂടിയ ഗുരുതരമായ തെറ്റ് മനസ്സിലാകും താങ്കളുടെ രാഷ്ട്രീയം ആത്മാർത്ഥമാണെങ്കിൽ ഉയർത്തുന്ന മുദ്രാവാക്യത്തോട് നീതി പുലർത്തുന്നുവെങ്കിൽ പോസ്റ്റർ ഉടൻ തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ സമരത്തിൽ അണിചേരാൻ ഞാനും തയ്യാറാണെന്ന് അറിയിക്കട്ടെ ിൽ ഈ സമരം ഹലാലാക്കപ്പെട്ട ഉടായ്പ് സമരമാണെന്ന് പറയേണ്ടി വരും സ്നേഹത്തോടെ സന്ദീപ് വാചസ്പതി എന്ന് പറഞ്ഞാണ് അദ്ദേഹം തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് അതേസമയം ഹലാലിലൂടെ ഒരു സംഘം ജിഹാദി പണ്ഡിതന്മാർ മുസ്ലിം സമുദായത്തെയും ഇസ്ലാമിനെയും അപമാനിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് എ പി അബ്ദുള്ള കുട്ടി പറഞ്ഞു മുഹമ്മദ് നബി രോഗിയായ കുട്ടിയുടെ വായിൽ തുപ്പിയിരുന്നു എന്നാണ് യുവാക്കൾ പറയുന്നത് ഇതിലൂടെ ഇസ്ലാമിനെ അപമാനിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ആഹാരം കിട്ടാതെ വിശന്ന് വലഞ്ഞു കിടക്കുന്നവന് പന്നിയിറച്ചു പോലും ഹറാമല്ലെന്ന് പഠിപ്പിച്ച സമുദായത്തെയാണ് ആധുനിക മനുഷ്യ സമൂഹത്തിന് മുന്നിൽ ഇന്ന് അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സമുദായത്തിന് ഒരു നവോത്ഥാന നായകൻ ഇല്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം സംഘടനയുടെ പേര് പറഞ്ഞും വിദേശ ഫണ്ട് ഉപയോഗിച്ചും മുൻനിരയിലേക്ക് വരുന്നവരാണ് മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തുന്നതെന്നും അബ്ദുള്ള കുട്ടി കുറ്റപ്പെടുത്തുകയും ചെയ്തു വെബ്ഡെസ്ക് തീസ്